വിലയിടിവാണ് പതിവായി ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുന്നതെങ്കിൽ ഇത്തവണ ഉൽപാദനക്കുറവാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത്. ഒട്ടുമിക്ക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മോശമില്ലാത്ത വില ലഭിക്കുമ്പോൾ വേണ്ടവിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലാത്തത് കർഷകർക്ക് തിരിച്ചടിയായി. ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില എത്രനാൾ തുടരുമെന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു. മുൻകാലങ്ങളിലൊക്കെയും കർഷകർ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവിൽപ്പെട്ട് നട്ടം തിരിയുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച കാർഷിക മേഖലയെ പിന്നോട്ടടിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വിലത്തകർച്ചയ്ക്ക് പകരം ഉൽപ്പാദനക്കുറവാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത്. ഒട്ടുമിക്ക കാർഷികോൽപ്പന്നങ്ങൾക്കും മോശമല്ലാത്ത വില ലഭിക്കുമ്പോൾ വേണ്ടവിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലാത്തത് തിരിച്ചടിയാകുന്നുവെന്ന് കർഷകർ പറഞ്ഞു. കൊക്കോയ്ക്ക് ഇപ്പോൾ 800 രൂപ കിലോയ്ക്ക് 800 രൂപയുടെ മുകളിൽ ഒരു കിലോ ഉണങ്ങിയ കൊക്കോയ്ക്ക് വിലയുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഈ ഉൽപ്പാദനം തീരെ കുറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ ഏലത്തിനാണ് 1500-1600 വിലയുണ്ട്. പക്ഷേ ഏലം വ്യാപകമായിട്ട് ഈ പ്രകൃതിക്ഷോഭം കൊണ്ട് ഇങ്ങനെ ഉണക്ക് വരൾച്ച ബാധിച്ച് ഏലത്തട്ടമറിഞ്ഞ് പോയി, അത് വന്നിരിക്കുന്ന കർഷകരുടെ നഷ്ടമെന്ന് പറഞ്ഞാൽ കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ വില അല്പം കൂടിയതെന്ന് പറഞ്ഞതിൻ്റെ കാര്യമില്ല. പിന്നെ കൂലിച്ചെലവ് അതിഭയങ്കരമാണ്. ഈ പണിക്കാർ കൃഷിക്കാർ പലരും പല പറമ്പുകളും കാട് പോലും തെളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, അതിൻ്റെ വരുമാനത്തിൻ്റെ ആ കുറവുകൊണ്ട്. കൊക്കോയുടെ വില സർവ്വകാല റെക്കോർഡിലാണ്. റബ്ബറിനും ജാതിക്കും തീരെ കുറവില്ലാത്ത വില ലഭിക്കുന്നു. കുരുമുളകിന് 500 മുകളിലും ഏലത്തിന് 1500 വില നിലനിൽക്കുന്നുണ്ട്. തന്നാണ്ട് വിളകൾക്കും ഭേദപ്പെട്ട വില ലഭിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട വില ലഭിക്കുന്ന ഈ കാലയളവിൽ പക്ഷേ കർഷകർക്ക് വിറ്റഴിക്കാൻ ഉൽപ്പന്നമില്ല. മുൻകാലങ്ങളിലെ വിലയിടിവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഉൽപ്പാദനക്കുറവിന് കാരണമായി കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഉൽപാദനം വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില താഴേക്ക് പോകുകയാണ് പതിവെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.